വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. റീഡ് അറബിക് ഈസിലി, എളുപ്പത്തിൽ അറബി വായിക്കാം. എൻ്റെ വീഡിയോക്ക് ലഭിച്ച ധാരാളം കമൻറ്റുകളിൽ നിന്നും അറബി എങ്ങനെ വായിക്കാം, അറബി എങ്ങനെയാണ് എഴുതുക എന്നെല്ലാം ധാരാളം ആളുകൾ കമൻസ് ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത്. റീഡ് അറബിക് ഈസിലി, എളുപ്പത്തിൽ അറബി എങ്ങനെ വായിക്കാം. അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളാണ് ഉള്ളത്. വലത്ത് നിന്നും ഇടത്തോട്ടാണ് അറബി അക്ഷരങ്ങൾ എഴുതുന്നത്. അറബി ഭാഷ എഴുതുന്നത് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ്. 28 അക്ഷരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അലിഫ്, ബ, ത, ഥ, ജീം, ഹ, ഖ എന്നിവയാണ് ഒന്നാമത്തെ വരിയിലുള്ള അക്ഷരങ്ങൾ. ദാൽ, ദാൽ, റോയ്, സായ്, സീൻ, ഷീൻ, സോദ് എന്നിവയാണ് രണ്ടാമത്തെ വരിയിലുള്ള അക്ഷരങ്ങൾ. ലോദ്, തോ, ലോ, ഐൻ, ഓയിൻ, ഫ, ഖാഫ് എന്നിവയാണ് മൂന്നാമത്തെ വരിയിലുള്ള അക്ഷരങ്ങളാണ് ഇവ. കേഫ്, ലാം, മീം, നൂൻ, ഹ, വ, യ. അലിഫ്, ബ, ത, ത, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റോയ്, സായ്, സീൻ, ഷീൻ, സോദ്, ളാ, ത്വാ, ളാ, ഐൻ, ഐൻ, ഫ, ഖാഫ്, കേഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. ഇനി നമുക്ക് അറബി അക്ഷരങ്ങൾ എഴുതുന്ന രൂപം പരിചയപ്പെടാം. ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. അ, അലിഫ്. നാം മാത്സിൽ 1 എന്ന് എഴുതുന്ന അതേ രൂപത്തിലാണ് അലിഫ് എന്ന അക്ഷരം എഴുതുക. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര. ഈ വീഡിയോയിൽ നാം ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളും എഴുതുന്ന രൂപം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാം കേൾക്കുകയും എഴുതി പഠിക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര, അലിഫ് എന്ന അക്ഷരം. രണ്ടാമത്തെ അക്ഷരമാണ് ബ. ബ ഏകദേശം ഒരു പരന്ന തോണിയുടെ ആകൃതിയിലാണ് ഈ അക്ഷരം ഉള്ളത്. വലത് ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. വലത് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു പരന്ന തോണിയുടെ ആകൃതിയിലുള്ള ഒരു അക്ഷരം. ബാക്ക് അടിയിലാണ് കുത്തി ഇടേണ്ടത്. ഈ അക്ഷരങ്ങൾ എഴുതുമ്പോൾ നാം ആരോ മാർക്കും നമ്പറുകൾ ശ്രദ്ധിക്കുക. 1, 2, 3, 4 നാല് നമ്പറുകളുണ്ട്. 1 മുതലാണ് തുടങ്ങേണ്ടത്. ബ, ബ എഴുത്ത് ലിപി വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അക്ഷരമാണ് ത. മൂന്നാമത്തെ അക്ഷരം ത. ത എന്ന അക്ഷരവും എഴുതുന്നത് ബ എന്ന അക്ഷരത്തെ പോലെ തന്നെയാണ്. പരന്ന ഒരു തോണിയുടെ ആകൃതിയിൽ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗത്ത് അവസാനിക്കുന്നു. താക്ക് മുകളിൽ 2 പുള്ളിയാണ് ഉണ്ടാവുക. 4 എന്ന നമ്പർ ശ്രദ്ധിക്കുക. ത എന്ന അക്ഷരത്തിന് മുകളിൽ 2 പുള്ളിയാണ് ഉണ്ടാവുക. ത, ത പരന്ന ഒരു തോണിയുടെ ആകൃതിയിൽ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക്. 1, 2, 3, 4 ബായും തായും തമ്മിലുള്ള വ്യത്യാസം താക്ക് മുകളിൽ 2 പുള്ളി ഉണ്ടായിരിക്കും. മുകളിൽ 2 പുള്ളി. ത, ത ബാക്ക് അടിയിലാണ് പുള്ളി ഉണ്ടാവുക. ബ എന്ന അക്ഷരത്തിന് ത എന്ന അക്ഷരത്തിന് മുകളിൽ 2 പുള്ളി. ത. നാലാമത്തെ അക്ഷരമാണ് സ. സ, സ ഇതും എഴുതുന്നത്
പരന്ന തോണിയുടെ അതേ ആകൃതിയിൽ തന്നെയാണ്. വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് സ എന്ന അക്ഷരത്തിന് മൂന്ന് പുള്ളി മുകളിൽ ഉണ്ടായിരിക്കും. നാം വീഡിയോയിൽ കാണുന്നത് പോലെ മൂന്ന് പുള്ളി സ എന്ന അക്ഷരത്തിന് ഉണ്ടായിരിക്കും. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. സ ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്നത് ഒരുപോലെ തന്നെയാണ്. ബ ത സ പുള്ളി ഇടുന്നതിലുള്ള വ്യത്യാസത്തിലൂടെയാണ് ഈ മൂന്ന് അക്ഷരങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലിഫ് ബ ത സ അലിഫ് ബ ത സ അഞ്ചാമത്തെ അക്ഷരം അഞ്ച് ആറ് ഏഴ്. ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പുള്ളി ഇടുന്നതിലുള്ള വ്യത്യാസമാണ് ഈ മൂന്നക്ഷരത്തെയും തമ്മിൽ വേർതിരിപ്പിക്കുന്നത്. നാം ശ്രദ്ധിക്കുക. ഇത് തുടങ്ങുന്നത് ഇടത് നിന്ന് വലത്തോട്ട്. ശ്രദ്ധിക്കുക, ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ആദ്യം ഇടത് നിന്ന് വലത്തോട്ട് ഒരു വര, ശേഷം കീഴ്പോട്ട് കൊണ്ടുവരുന്നു, അവസാനം അടിയിലായി ഒരു കുത്ത്. ജീം, അഞ്ചാമത്തെ അക്ഷരം ജീം. ജീം എന്ന അക്ഷരം എഴുതുന്നത് നാം ശ്രദ്ധിക്കുക. ഇടത് നിന്ന് വലത്തോട്ട് ഏകദേശം നേർരേഖ, ശേഷം ആ നേർരേഖക്ക് സമാനമായി താഴോട്ട് കൊണ്ടുവരുന്നു, ശേഷം അടിയിൽ, അടിയിലും ഉള്ളിലുമായി ഒരു പുള്ളി. ജീം, ജീം എന്ന അക്ഷരം ജി. ജ, ജി, ജു, ജ് ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാവുക. ജീം എന്ന അക്ഷരം ജീം. അഞ്ചാമത്തെ അക്ഷരം ജീം. എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. വീഡിയോയിൽ വളരെ വ്യക്തമായി എവിടെ നിന്നും തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് നാം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എഴുതിപ്പെടുക്കുക. ജീം. ആറാമത്തെ അക്ഷരമാണ് ഹേ. ഹേ, ഹേ എന്ന അക്ഷരവും എഴുതുന്നത് ജിമ്മിനെ പോലെ തന്നെയാണ്. വ്യത്യാസം ഹേന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. ഹേന് പുള്ളിയില്ല. ഇടത് നിന്ന് വലത്തോട്ട് തുടങ്ങി ശേഷം കീഴ്പോട്ട്. ഹേ, ഹേ എന്ന അക്ഷരത്തിന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. ഹേ. ഏഴാമത്തെ അക്ഷരം ഹ. ഹ, 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 ഹ എന്ന അക്ഷരം എഴുതുന്നത് ജീമിനെയും ഹേനെയും പോലെ തന്നെയാണ്. ഹ, ഹ എന്ന അക്ഷരം ഹ. ഇടത് നിന്ന് വലത്തോട്ട് ശേഷം കീഴ്പോട്ട്. ഹായിന് മുകളിലായിരിക്കും പുള്ളി. ഹായിന് മുകളിൽ ഒരു പുള്ളി. ഹ എഴുത്തിരിപ്പി വളരെയധികം ശ്രദ്ധിക്കുക. ജീം, ഹേ, ഹ ഈ മൂന്ന് അക്ഷരങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് പുള്ളിയിലാണ്. ജീമിന് താഴെ ഉള്ളിലായിരിക്കും പുള്ളി, താഴെയായിരിക്കും പുള്ളി ജീമിന്. ഹേന് പുള്ളിയെ ഉണ്ടായിരിക്കുകയില്ല. ഹായിന് മുകളിലായിരിക്കും പുള്ളി. ഈ വ്യത്യാസം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അക്ഷരങ്ങൾ നമുക്ക് മാറിപ്പോകാൻ സാധ്യതകൾ ഉണ്ട്. ജീം, ഹേ, ഹ. എട്ടാമത്തെ അക്ഷരമാണ് ദാല്. ദാൽ, ദാദി, ദൂദ് എന്നെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. ദ, ദ എഴുത്തിനിപ്പി ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് താഴോട്ട് ഏകദേശം ഒരു വൃത്തത്തിൻ്റെ ഒരു 60% തോളം. ദാൽ, ദ, 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 ദാൽ എഴുതുന്ന രൂപം വളരെയധികം നാം ശ്രദ്ധിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക.
ഒൻപതാമത്തെ അക്ഷരം ലാല്, ലാല്, ലാൽ. ദ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിട്ടാൽ ഒൻപതാമത്തെ അക്ഷരമായി ലാൽ, ലാൽ. ഉച്ചാരണം വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ദ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളി. ദാൽ, ദാൽ. ദാലും ദാലും തമ്മിലുള്ള വ്യത്യാസം, ദാലിന് പുള്ളിയില്ല, ദാൽ ഒമ്പതാമത്തെ അക്ഷരമായ ദാലിന് പുള്ളി ഉണ്ടായിരിക്കും. പത്താമത്തെ അക്ഷരമാണ് റോ, 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 റോ. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ് എഴുതാൻ. റോ, രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. റോ, റോ. പതിനൊന്നാമത്തെ അക്ഷരം സ, സെറ്റിയെ, സായ്, സ. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുന്നു. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുന്നു. സായ്, സ, സ, സ. ഉച്ചാരണത്തിന്റെ ഏകദേശ രൂപം ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. സായ്. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുമ്പോൾ അത് സ എന്ന അക്ഷരമായി മാറി. സ, സി, സു, സ്, ഇവയെല്ലാം ഈ അക്ഷരത്തിന് അകാരങ്ങളും ഇകാരങ്ങളും ഉകാരങ്ങളും എല്ലാം നൽകുമ്പോഴാണ് ഉണ്ടാവുക. സായ്, സ, സ, സ. പന്ത്രണ്ടാമത്തെ അക്ഷരമാണ് സീൻ, സീൻ, സീൻ. നാല് സ്റ്റെപ്പുകളുണ്ട്, നാല് സ്റ്റെപ്പുകൾ നാം വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ വലുതിൽ നിന്ന് തുടങ്ങി, വലുതിൽ നിന്ന് ചെറിയ ഒരു അർദ്ധവൃത്താകൃതി പിന്നെ പരത്തിക്കൊണ്ട് ശേഷം ഒരു വലിയ അർദ്ധവൃത്താകൃതി രൂപത്തിൽ വീഡിയോയിൽ കാണുന്ന ലിപി നാം വളരെയധികം ശ്രദ്ധിക്കുക. പന്ത്രണ്ടാമത്തെ അക്ഷരമാണ് സീൻ, സീൻ, സീൻ. സ, സി, സു, സ്. ഈ അക്ഷരങ്ങളെല്ലാം ഉത്ഭവിക്കുക ഈ അക്ഷരത്തിൽ നിന്നാണ്. അക്ഷരത്തിന്റെ പേര് സീൻ എന്നാണ്. സ, സി, സു, സ്. ഈ സ്വരങ്ങൾ ഉത്ഭവിക്കുന്നത് ഈ അക്ഷരത്തിൽ നിന്നാണ്. സ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാല് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം, അവസാനം, സീൻ. അടുത്ത അക്ഷരമാണ് പതിമൂന്നാമത്തെ അക്ഷരം ഷീൻ, പതിമൂന്നാമത്തെ അക്ഷരം ഷീൻ. സ എന്ന അക്ഷരത്തിന് മുകളിൽ മൂന്ന് പുള്ളികളിട്ടാൽ ഷീൻ എന്ന അക്ഷരമായി. ഷ, ഷ. മലയാള ഭാഷയിലെ മീശയുടെ ശായുമെല്ലാം പോലെ മഷിയുടെ ശായുമെല്ലാം ഏകദേശം ഈ ഈ സ്വരത്തിനോട് സാമ്യമുള്ള അക്ഷരമാണ് ഷീൻ, ഷ. എഴുത്തുലിപി നാം ശ്രദ്ധിക്കുക. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം വലത് ഭാഗത്ത് നിന്ന് അർദ്ധവൃത്താകൃതി ശേഷം പരത്തിക്കൊണ്ട് ശേഷം വലിയ കീഴ്പോട്ടുള്ള ഒരു അർദ്ധവൃത്താകൃതി ശേഷം മൂന്ന് പുള്ളി. സായും ഷായും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പുള്ളി ഷാക്ക് ഉണ്ടായിരിക്കും. സാക്ക് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. പുള്ളികൾ തമ്മിലാണ് അക്ഷരങ്ങൾ അധികവും അറബി ഭാഷയിൽ വേർതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളികളുടെ എണ്ണം നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ അക്ഷരങ്ങളുടെ വ്യത്യാസം നമുക്ക് വളരെ ഈസിയായി നമുക്ക് പഠിക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ അക്ഷരങ്ങളുടെ രൂപങ്ങളെ അറബി ഭാഷയിലുള്ളൂ. പുള്ളികൾ ഇടുന്നതോടുകൂടി അവയുടെ സ്വരത്തിൽ മാറ്റം വരുന്നു. ഇത് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയായി നമുക്ക് അക്ഷരങ്ങളെ എഴുതാനും വായിക്കാനും സാധിക്കും. ഷീൻ, ഷീൻ. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഒന്നിൽ നിന്ന് തുടങ്ങി രണ്ടിലേക്ക് പോയി, മൂന്നിലേക്ക് പോയി, നാലാം സ്റ്റെപ്പിലേക്ക്, ശേഷം മൂന്ന് പുള്ളി. ഷീൻ.
പതിനാലാമത്തെ അക്ഷരമാണ് സോദ്. സോദ്, സോ, സോ, സി, സു, സി, സോ, സോ, സോദ്. എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. മധ്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മധ്യത്തിൽ നിന്ന് മേൽപോട്ട് കൊണ്ടുവന്ന് കീഴ്പോട്ട് കൊണ്ടുവന്ന് ശേഷം ഒരു അർദ്ധവൃത്താകൃതി. മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത്. മധ്യത്തിൽ നിന്ന് കീഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി മേൽപോട്ട് കൊണ്ടുവന്ന് ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് ശേഷം കീഴ്പോട്ട് ഒരു അർദ്ധവൃത്താകൃതി. സ്വാദ്, മൂന്ന് സ്റ്റെപ്പുകളാണ് ഈ അക്ഷരത്തിന് ഉള്ളത്. സ്വാദ്, പതിനാലാമത്തെ അക്ഷരമാണ് സ്വാദ്. സ്വാദ്, പതിനഞ്ചാമത്തെ അക്ഷരമാണ് ലോദ്. ലോ, ലോ, ലി, ലു, ല, ഇവയെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ലോ. ലിപി സ്വാദിനെ പോലെ തന്നെയാണ്, മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. സ്വാദും ലോദും തമ്മിലുള്ള വ്യത്യാസം, ലോദിന് ഒരു പുള്ളി ഉണ്ടായിരിക്കും മുകളിൽ, മുകളിൽ ഒരു പുള്ളി. നാല് സ്റ്റെപ്പുകളുണ്ട്, താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി വീണ്ടും താഴോട്ട് ശേഷം അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വൃത്തം, ശേഷം കുത്ത്, ഒരു കുത്ത്. ലോ, ലോ. പതിനാറാമത്തെ അക്ഷരമാണ് തോ. തോ, താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട് വീണ്ടും താഴോട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്നു, ശേഷം മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര. മൂന്ന് സ്റ്റെപ്പുകൾ. വീഡിയോയിൽ നാം കാണുന്നത് പോലെയാണ്, ഒന്ന്, രണ്ട്, മൂന്ന് സ്റ്റെപ്പുകളുണ്ട് തോയിന്. തോ, തീ, തൂ, ത്, ഇവയെല്ലാം തോയിൽ നിന്നാണ് ഉത്ഭവിക്കുക. തോ, പതിനേഴാമത്തെ അക്ഷരമാണ് ലോ. ലോ, 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 ലോ. ലോ എന്ന അക്ഷരത്തിന് നാല് സ്റ്റെപ്പുകളുണ്ട്. താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട് ശേഷം പരസ്പരം ബന്ധിപ്പിക്കുന്നു, പിന്നെ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര, പിന്നീട് ഒരു കുത്ത്. തോവും ലോവും തമ്മിലുള്ള വ്യത്യാസം, ലോയിന് കുത്ത് ഉണ്ടായിരിക്കും മുകളിൽ. ലോ, 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 ലി, ലു, ല എന്നീ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് ഈ അക്ഷരത്തിൽ നിന്നാണ്. പതിനെട്ടാമത്തെ അക്ഷരമാണ് ഐൻ. ഐൻ, ഐൻ, ഐൻ. നാല് സ്റ്റെപ്പുകളുണ്ട്. നാം വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, നാല് സ്റ്റെപ്പുകൾ. എഴുത്തിരുമ്പി ശ്രദ്ധിക്കുക. ഐൻ, പത്തൊമ്പതാമത്തെ അക്ഷരം ഓയിൻ. ഓയിൻ, ആയിനും ഓയിനും തമ്മിലുള്ള വ്യത്യാസം, ഐനിന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല, ഓയിനിന് പുള്ളി ഉണ്ടാകും. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. വൺ, ടു, ത്രീ, ഫോർ. ഓയിൻ, ശേഷം ഒരു കുത്ത് മുകളിലായിക്കൊണ്ട്. ഓയിൻ, ഓയിൻ, ഓയിൻ. ലിപി ശ്രദ്ധിക്കുക, സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇരുപതാമത്തെ അക്ഷരമാണ് ഫ. ഫ, ഫി, ഫു, ഫ്. മലയാള ഭാഷയിലെ ഫ ഇവിടെ ഉച്ചാരണം തന്നെയാണ് ഈ അക്ഷരത്തിന്. ഫ, ആദ്യം ചെറിയൊരു വൃത്തം, ശേഷം പരത്തിക്കൊണ്ട് തോണിയുടെ ആകൃതിയിൽ ഉള്ള ഒരു രൂപം. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. വീഡിയോയിൽ നാം കാണുന്നത് പോലെ അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഈ അക്ഷരത്തിന്. ശേഷം ഒരു കുത്ത്, ഫ. ഫ പരത്തിയാണ് ഈ അക്ഷരം എഴുതേണ്ടത്. ഫ, ഫ, ഫി, ഫു, ഫ, ഇവയെല്ലാം ഈ അക്ഷരത്തിന് അകാരവും വികാരവും ഉകാരവും എല്ലാം നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന ശബ്ദങ്ങളാണ്. ഇരുപത്തിയൊന്നാമത്തെ അക്ഷരമാണ് കാഫ്. കാ, കൈ, കു, ക എന്നീ അക്ഷരങ്ങളെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് കാ. കാഫ്, കാ. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. കാഫ്
ആദ്യം ഒരു ചെറിയ വൃത്തം, ശേഷം കീഴ്പോട്ട്. വൃത്താകൃതിയിലാണ്, പരത്തി പരന്ന ഷേപ്പിലല്ല, വൃത്താകൃതിയിലാണ് ഈ അക്ഷരം എഴുതേണ്ടത്. ശേഷം മുകൾ രണ്ട് പുള്ളി ഉണ്ടായിരിക്കും. ഫായും കാഫും തമ്മിലുള്ള വ്യത്യാസം, ഫാവ് പരത്തിക്കൊണ്ട് എഴുതുമ്പോൾ കാഫ് വൃത്താകൃതിയിലാണ് ഉരുട്ടി എഴുതണം. ഫായിന് ഒരു പുള്ളി, കാഫിന് രണ്ട് പുള്ളി. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്, വീഡിയോ നാം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകൾ. 22-ാമത്തെ അക്ഷരമാണ് ക. മലയാളത്തിലുള്ള കായോട് സമാനമായ ഉച്ചാരണം തന്നെയാണ് ക. 22-ാമത്തെ അക്ഷരമാണ് ക. നാം പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു അക്ഷരമാണ് ലാമ്. ലാമും കയും ലിപിയിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. 22-ാമത്തെ അക്ഷരമാണ് ക. കഫ് ആദ്യം മുകളിൽ നിന്ന് കീഴ്പോട്ട്, ലേശം ചെരിഞ്ഞ് ഒരു വര, പിന്നീട് പരത്തിക്കൊണ്ട് അടിഭാഗം തീർത്തും പരത്തിക്കൊണ്ടാണ് കഫ്. പിന്നീട് നാം വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ഒരു ചിഹ്നം പോലെ. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകളുണ്ട് കഫിന്. ക, കി, കു, കെ ഇവയെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ക. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് കീഴ്പോട്ട്, ശേഷം അടിഭാഗം പരത്തി, പിന്നീട് ഒരു ചെറിയ ചിഹ്നം. 23-ാമത്തെ അക്ഷരമാണ് ല. ല മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര, ശേഷം അടിഭാഗം ഉരുട്ടിക്കൊണ്ട്. കാപ്പ് പരത്തിയിട്ടാണെങ്കിൽ ലാമ് ഉരുട്ടിയിട്ടാണ്, അർദ്ധവൃത്താകൃതിയിൽ ഏകദേശം. ല മലയാളത്തിലെ ലാമിനോട് സമമാണ്. ഇവയെല്ലാം ലാമിന് ഫതഹും കസ്റും ദമ്മും സുക്കൂനും നൽകുമ്പോൾ, അകാരവും വികാരവും ഉകാരവും എല്ലാം നൽകുമ്പോൾ ലഭിക്കുന്ന ശബ്ദങ്ങളാണ് ല. ല വളരെ ഈസിയാണ് എഴുതാൻ. ല 24-ാമത്തെ അക്ഷരം മീൻ. മ താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട്, പിന്നീട് തീർത്ഥം കീഴ്പോട്ട്. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. താഴെ നിന്ന് ഒരു വൃത്താകൃതി പോലെ, പിന്നീട് തീർത്ഥം കീഴ്പോട്ട് ഒരു ലൈൻ. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്, വീഡിയോ ശ്രദ്ധിക്കുക. 1, 2, 3 മ, മി, മു, മ ഇവരെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാവുക. മ. മ 25-ാമത്തെ അക്ഷരമാണ് ന. നൂൻ അക്ഷരത്തിന്റെ പേര് നൂൻ എന്നാണ് ഉച്ചാരണം. ന, ന മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. അർദ്ധ വൃത്താകൃതിയേക്കാളും ഒരു 70%, 60% വൃത്താകൃതി. 1, 2, 3 സ്റ്റെപ്പുകളുണ്ട്. 1, 2, 3 വീഡിയോ ശ്രദ്ധിക്കുക. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഒരു പുള്ളിയാണ് നൂനിൽ ഉണ്ടായിരിക്കുക. ഏകദേശം ഉരുട്ടിട്ടുള്ള അക്ഷരമാണ്. നാം ഒരു പുള്ളിയുള്ള അക്ഷരം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് ഉരുണ്ടിട്ടാകും ഉണ്ടാവുക. ന, 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 നി, നു, ന ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 26-ാമത്തെ അക്ഷരമാണ് ഹ. ഹ മലയാളത്തിലെ ഹ, ഹി, ഹു സമാനമായ ഉച്ചാരണം. ഹ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിംഗ് ലെവൽ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഈ അക്ഷരം. അഞ്ച് സ്റ്റെപ്പുകൾ അക്ഷരത്തിന്റെ തുടക്കത്തിലാണ് ഈ സ്റ്റെപ്പുകൾ കൂടുതലായി വരിക. എഴുതുന്ന രൂപം വളരെയധികം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകൾ. ഹ, ഹ, ഹി, ഹു ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. 26-ാമത്തെ അക്ഷരം ഹ. 27-ാമത്തെ അക്ഷരമാണ് വ. വ, വി, ഭൂവ് വ. വാവ് ആദ്യം ഒരു വൃത്തം, പിന്നീട് കീഴ്പോട്ട്.
മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത്, ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ശ്രദ്ധിക്കുക. വ, വി, വ, വ് ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. വ, വ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് വ. 28-ാമത്തെ അക്ഷരവും അവസാന അക്ഷരവുമാണ് യ. യ, യ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന അക്ഷരമാണ് യ. നാല് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം മുതൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അടിയിൽ രണ്ട് പുള്ളിയാണ് യാഗിന് ഉണ്ടായിരിക്കുക. അടിയിൽ രണ്ട് പുള്ളി. എഴുത്തിരുപ്പി ശ്രദ്ധിക്കുക. ഇങ്ങനെ 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. ഇവയുടെ എല്ലാം എഴുത്തിലിപി എഴുതുന്ന രൂപം നാം പഠിച്ചു കഴിഞ്ഞു. അറബി അക്ഷരങ്ങൾ ഹർക്കത്തുകൾ ഇട്ട് എഴുതുന്ന രൂപം. ഫത്തഹ് അകാരം, കിസർ ഇകാരം, ലൊമ്മ് ഉകാരം, സുക്കൂന് ചന്ദ്രക്കര. ഫത്തഹ് എന്നാൽ വരയുടെ മുകളിൽ, അക്ഷരങ്ങൾക്ക് മുകളിൽ ഒരു വര, വലതുനിന്ന് ഇടത്തോട്ട് ചെരിഞ്ഞ രീതിയിലുള്ള ഒരു വര, ഫത്തഹ്. കസ്ര് അക്ഷരത്തിന് താഴെയായി ചെരിഞ്ഞ രീതിയിലുള്ള ഒരു വര. ലൊമ്മ് അക്ഷരത്തിന് മുകളിലായി ഒരു കൊക്ക പോലെയുള്ള ഒരു ചിഹ്നം. സുക്കൂന് അക്ഷരത്തിന് മുകളിൽ ഒരു ചെറിയ ഒരു റൗണ്ട്, വൃത്താകൃതിയിലുള്ള ഒരു റൗണ്ട്, ചന്ദ്രക്കലയ്ക്ക് സമാനമാണ് മലയാളത്തിൽ. അക്ഷരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അലിഫ്, ആ. അലിഫിന് മുകളിൽ ആ, ഫത്തഹിട്ടാൽ ആ. അലിഫിന് താഴെയായി കസറിട്ടാൽ ഇ. അലിഫിന് മുകളിലായി ലൊമ്മിട്ടാൽ ഉ. അലിഫിന് മുകളിൽ ചന്ദ്രക്ക് സുക്കൂനിട്ടാൽ ഇ. ആ, ഇ, ഉ, ഇ. എല്ലാ അക്ഷരങ്ങളുടെ മുകളിലും ഉച്ചാരം ഫത്ഹ്, കസ്ര, ലമ്മ്, സുക്കൂന് ഇവയിട്ടാൽ ഉച്ചാരണം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ബ, ബ രണ്ടാമത്തെ അക്ഷരമാണ് ബ. ബിന് മുകളിൽ ഫത്ഹ് ഇട്ടാൽ ബ, ബ. ബിന് താഴെ കസ്റിട്ടാൽ ബി. ബിന് സുക്കൂനിട്ടാൽ ബു. ബിന് ബാന ലൊമ്മിട്ടാൽ ബു. ബിന് സുക്കൂനിട്ടാൽ ബ്. ബ, ബി, ബു, ബ്. ബ, ബി, ബു, ബ്. ത, ത ഫത്ഹ് ഇട്ടാൽ ത. തി കസ്റിട്ടാൽ തി. ലൊമ്മിട്ടാൽ തു. സുക്കൂനിട്ടാൽ ത്. ത, തി, തു, ത്. മലയാള ലിപി താഴെ എഴുതിയിട്ടുണ്ട്. നാലാമത്തെ അക്ഷരമായ ധ, ധ. മലയാളത്തിലെ ധായോട്ട് ധ എന്നാണ് എഴുതിയത്. അത് യഥാർത്ഥത്തിൽ ധായോട് സമമായ ഏകദേശം ധ എന്നാണ് ഉച്ചാരണം. സ, 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 സി, സു, സ്. സായിന് സമാനമായ ഉച്ചാരണം മലയാളത്തിലില്ല, അതുകൊണ്ട് ഏകദേശ അക്ഷരം എഴുതി എന്നേ ഉള്ളൂ. സ, സി, സു, സ്. ജ, ജീം. ജ, ജി, ജു, ജ്. ജ, ജി, ജു, ജ്. ഹെ, ഹെ, ഹി, ഹു, ഹെ. ഫത്ഹിട്ടാൽ ഹെ, കസ്റിട്ടാൽ ഹി, വമ്മിട്ടാൽ ഹു, സുക്കൂനിട്ടാൽ ഹെ. ഖ, ഖ, ഖി, ഖു, ഖ്. ഖ എന്ന അക്ഷരത്തിന് സമാനമായ ഉച്ചാരണമല്ല മലയാളത്തിലെ ഖ. രണ്ടും രണ്ട് ഉച്ചാരണമാണ്, സമാനമായ അക്ഷരം എഴുതി എന്നേ ഉള്ളൂ. ഖ, ഖി, ഖു, ഖ്. ദ, ദി, ദു, ദ്. ദ, ദി, ദു, ദ്.
റാല് റാ റി റു റ മലയാളത്തിലെ ദ അല്ല റാ റി റു റ റോ റോ റി റു റ റി എന്നാണ് ഉച്ചരിക്കാൻ കസറിട്ടാൽ റോഹിന് കസറിട്ടാൽ റി എന്നാണ് ഉച്ചരിക്കേണ്ടത് റോ റി റു റ റോ റി റു റ സ എന്ന സ എന്ന് എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് സ എന്ന ഉച്ചാരണമല്ല സ സ സ ടി എ എന്നുള്ള ഉച്ചാരണമാണ് ഏകദേശം വരിക സ സ സി സു സ മലയാളത്തിൽ സന് സമാനമായ അക്ഷരം ഇല്ല അതുകൊണ്ട് എഴുതി എന്നേ ഉള്ളൂ സ സി സു സ സ സി സു സ സ സ സി സു സ സ സി സു സ ഷ ഷ ഷി ഷു ഷ ഫത്ഹ കസർ ളം സുക്കൂന് ഷ എന്ന അക്ഷരത്തിന് അകാരങ്ങളും ഇകാരവും ഉകാരവും എല്ലാം കൊടുത്താൽ ഉച്ചാരണം ശ്രദ്ധിക്കുക ഷ ഷി ഷു ഷ സ്വാദ് സോ സ്വി സു സ സോ സ്വി സു സു വാദ് ലോ ലി ലു ല മലയാളത്തിലെ ള എന്ന അക്ഷരം അല്ല അതിന് സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല ലോയിന് സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല ലോദ് ലോ ലി ലു ല ലോ ലി ലു ല തോ തോ ത്വി തു ത്വി തോ ത്വി തു ത്വി ലോ ലോ ലി ലു ല ലോ ലി ലു ല ഐ ആ എന്നല്ല ഐ ആ ഐ ഓ ഐ ഇതിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ലഭ്യമല്ല ഐൻ ആ ഐ ഓ ഐ ഓയിൻ ഓയിൻ ഓ ഐ ഓ ഐ ഓ ഐ ഓ ഐ ഫ ഫ ഫി ഫു ഫ ഫ ഫി ഫു ഫ ക ക ഖി ഖു ഖ കാഫിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ലഭ്യമല്ല ക ഖി ഖു ഖ ക അടുത്ത അക്ഷരമാണ് ക ക കി കു ക ക കി കു ക ലാ ലാമ ലാ ലാമിന് ഫത്ഹിട്ടാൽ ലാ കസറിട്ടാൽ ലി ളമ്മിട്ടാൽ ലു സുക്കൂനിട്ടാൽ ല ലാ ലി ലു ല ലാ ലി ലു ല മീമ മാ മി മു മ മാ മി മു മ നൂൻ ന ന നി നു ന ന നി നു ന വ വാവ് വ വ വി വു വ വ വി വു വ അടുത്ത അക്ഷരമാണ് ഹ ഹ ഹി ഹു ഹ ഹ ഹി ഹു ഹ അവസാന അക്ഷരം 28-ാമത്തെ അക്ഷരം യ യ ഇ യു എ യ ഇ യു എ 28 അക്ഷരങ്ങൾക്കും ഫത്ഹും കസറും ളമ്മും സുക്കൂനും നൽകിക്കൊണ്ട് നാം പരിചയപ്പെട്ടു.
അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളെ മുമ്പ് നാം പരിചയപ്പെട്ടു. എന്നാൽ ഈ അക്ഷരങ്ങൾ കേവലം ഒറ്റയ്ക്കുള്ള രൂപം നാം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അറബി ഭാഷയിലെ പദങ്ങളെ കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ സാധിക്കുകയില്ല. അറബി ഭാഷയിലെ അക്ഷരങ്ങൾ ഓരോ ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുത്ത് ലിപിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റം നാം പഠിക്കേണ്ടതുണ്ട്. ഇത് പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഏത് പദവും അറബിയിലുള്ള ഏത് പദവും വായിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. വളരെ ഈസിയാണ്, കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ വീഡിയോയിൽ നാം ഓരോ അക്ഷരവും തുടക്കത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് ആ അക്ഷരത്തിന് വരിക എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. ആരംഭത്തിൽ വരുമ്പോൾ നാം വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു ലൈൻ മാത്രം. ഇതേ അലിഫ് മധ്യത്തിൽ വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതുക. മധ്യത്തിൽ വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഈ അക്ഷരം എഴുതുക. അവസാനത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുത്ത് ആരംഭിക്കുക. താഴെ ഞാൻ മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അബുൻ പിതാവിനാണ്, അബുൻ ഫാദർ, ബാബുൻ വാതിൽ ഡോർ. ബാബുൻ, അബുൻ എന്നതിലെ അലിഫ് സ്റ്റാർട്ടിംഗ് ആണ്, പത്തിന്റെ ആരംഭത്തിലുള്ളതാണ്. ബാബുൻ എന്ന് പറയുമ്പോൾ ബായിനെ നീട്ടുന്ന അലിഫ്, അവിടെ ഒരു അലിഫ് ഉണ്ട്. ബാ എന്ന് പറയുമ്പോൾ ഒരു ദീർഘം, ദീർഘത്തിനും അലിഫ് തന്നെയാണ് ഒന്നാമത്തെ ഉപയോഗിക്കുക. അതൊക്കെ താഴെ നിന്നാണ് മുകളിലേക്ക് എഴുതുക. അതുപോലെ തൊബാൻ, തൊബ് ആൻ, അന്നിന് ശേഷം ശേഷമുള്ള അലിഫ് താഴെ നിന്ന് മുകളിലോട്ട്, അത് അവസാനത്തിലാണ് വരുന്നത്. അലിഫ് എന്ന അക്ഷരം തുടക്കത്തിൽ വരുമ്പോഴുള്ള രൂപവും മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപവും അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപവുമാണ് നാം ഈ ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത്. രണ്ടാമത്തെ അക്ഷരം ബ. ബ തുടക്കത്തിൽ വരുമ്പോൾ നാം നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. ബ താഴെ ഒരു കുത്ത്, പൂർണമായ അക്ഷരത്തിന്റെ പകുതി ഭാഗവും അടിയിലുള്ള കുത്ത് നാം എഴുത്തിരിപ്പി ശ്രദ്ധിക്കുക. ബ ബാബുൻ ഡോർ, ബാബുൻ. ബ എന്ന അക്ഷരം തുടക്കത്തിൽ വരുമ്പോൾ നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് എഴുതുക, ബിഗിനിങ്ങിൽ. ബ എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് എന്ന രൂപം ശ്രദ്ധിക്കുക. ബ എന്ന അക്ഷരം അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ശേഷം ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. നീല കളകൾ കൊടുത്ത ഭാഗം ബ എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപമാണ്. ബാബുൻ, ബാബുൻ ഡോർ, ലോബത്തൻ ഡോർ ടോയ് കളിപ്പാട്ടം. ലോ ബ, അവിടെ ഒരു ബ ഉണ്ട്, ചുവപ്പ് കളകൾ കൊടുത്തിട്ടുള്ള ബ മധ്യത്തിലാണ് വരുന്നത്. അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് മധ്യത്തിൽ എഴുതുക എന്ന് നാം ശ്രദ്ധിക്കുക. ബ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുമ്പോൾ പൈനബുൻ, ഗ്രേപ്സ്, ഗ്രേപ്സ്. ബ എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ അവസാനത്തിൽ വരുമ്പോഴും ആദ്യത്തിൽ വരുമ്പോഴും ഉള്ള മാറ്റമാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത്. ബാബുൻ, ലോബത്തുൻ, അയ്നബുൻ. ഓരോ അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നാം വളരെയധികം ഈ വീഡിയോ ശ്രദ്ധിച്ച് നാം പഠിക്കുക, മനസ്സിലാക്കുക. വളരെ ഈസിയാണ്. ബ എന്ന അക്ഷരത്തിന്റെ അടിയിൽ ഒരു പുള്ളിയാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. എഴുത്തിരിപ്പി വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അക്ഷരമാണ് ത. ത
തുടക്കത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും നാം ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി കൊണ്ട്. തമ്രുൻ ആരംഭത്തിൽ ത, രണ്ട് പുള്ളിയുള്ള അക്ഷരമാണ് ത. സഅതറു നീലക്കളിൽ ത ഞാൻ കൊടുത്തിട്ടുണ്ട് മധ്യത്തിൽ വരുമ്പോൾ അവസാനത്തിൽ വരുമ്പോൾ. ആരംഭത്തിൽ മധ്യത്തിൽ അവസാനത്തിൽ. തമ്രുൻ ഈത്തപ്പഴം. സഅതറു തൈം. തോതു ബറി ആരംഭത്തിൽ മധ്യത്തിൽ അവസാനത്തിൽ. ത എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക, മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക, അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. നാലാമത്തെ അക്ഷരമാണ് സ. സ സ മൂന്ന് പുള്ളിയുള്ള അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുതേണ്ട രൂപം നാം ശ്രദ്ധിക്കുക. സ. സൗം ഗാർലിക്. സൗം വെള്ളുള്ളി. ഗാർലിക്. സൗം കിസാവുൻ കുക്കുംബർ. കിസാവുൻ കുക്കുംബർ. കിസാവുൻ എന്നുള്ളതിൽ സ മധ്യത്തിൽ വരുമ്പോൾ. മമൂസ് അവസാനത്തിൽ വരുമ്പോൾ. സ അവസാനത്തിൽ വരുമ്പോൾ എഴുതേണ്ട രൂപം. സ എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുതുന്ന രൂപമാണ് നാം പരിചയപ്പെട്ടത്. ജീം എന്ന അക്ഷരം ജ. ജ എന്ന അക്ഷരം ജ. ജ ജി ജു ജെ ജറസ്വൻ ആരംഭത്തിൽ. ജ ആരംഭത്തിൽ വരുമ്പോൾ ഒറ്റക്കായി എഴുതുമ്പോൾ നാം വയലറ്റ് കളറിൽ കാണുന്നത് പോലെയാണ് ജ എന്ന് എഴുതുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ജ ആരംഭത്തിൽ വരുമ്പോൾ എഴുതുന്ന രൂപം വ്യത്യാസമുണ്ട്. നാം സ്ക്രീനിൽ ആരംഭത്തിൽ എന്ന പച്ച കളറിൽ കാണുന്ന ആ കളിയിൽ ഞാൻ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ആരംഭത്തിൽ എങ്ങനെയാണ് എഴുതുക എന്ന്. ജ മധ്യത്തിലാകുമ്പോൾ ജ എഴുതേണ്ട രൂപവും അവസാനത്തിലാകുമ്പോൾ ജ എഴുതേണ്ട രൂപവുമാണ് നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാലേ നമുക്ക് അറബി ഭാഷയിലെ പദങ്ങൾ കൂട്ടി വായിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ജ റ സുൻ അക്ഷരങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനുമാണ് പ്രയാസം. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും അറബി ഭാഷയിലെ അക്ഷരങ്ങൾ പദങ്ങൾ വായിക്കാൻ എളുപ്പത്തിൽ കഴിയും. ജ റ സുൻ ബൽ. ബെല്ലിനാണ് ജറസുൻ എന്ന് പറയുക. ജറസുൻ ആരംഭത്തിലുള്ള ജ പച്ച കളറിൽ. നജ്മുൻ ഉദാഹരണം ശ്രദ്ധിക്കുക. നജ്മുൻ സ്റ്റാർ. നജ്മുൻ നജ്മുൻ. ജീമ് മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപം. സിറാജുൻ അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപം. സിറാജ്. ജ ജ അടുത്ത അക്ഷരമാണ് ഹേ. ഹേ ആരംഭത്തിൽ വരുമ്പോൾ മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും കുത്ത് ഉണ്ടായിരിക്കുകയില്ല ഹേന്. ഒറ്റയ്ക്ക് വരുമ്പോൾ വയലറ്റ് കളറിൽ നാം കാണുന്ന തരത്തിലാണ് എഴുതേണ്ടത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആരംഭത്തിൽ വരുമ്പോൾ ഹിസോൺ. ഹിസോൺ ഹോൾസ് കുതിര. ഹിസോൺ മധ്യത്തിൽ വരുമ്പോൾ തൊഹീനത്തു. തൊഹീനത്തു തൊഹീന അവസാനത്തിൽ വരുമ്പോൾ തുഫാഹ്. തുഫാഹ് അന്ത്യത്തിൽ വരുമ്പോൾ. അടുത്ത അക്ഷരമാണ് ഖ. ഖ ഖ ഖറൂഫുൻ നഖ്ലത്തുൻ ഖൂഹുൻ. ഖറൂഫുൻ ഷിപ്പ് ആട്. നഖ്ലത്ത് പാം. ഇത്തപ്പന ഹൂഹു പീച്ച്. ഖ ഖ ആരംഭത്തിൽ വരുമ്പോൾ ഖറൂഫുൻ എന്നതിലെ ഖ. മധ്യത്തിൽ വരുമ്പോൾ നഖ്ലത്തുൻ എന്നതിലെ ഖ. മധ്യത്തിൽ വരുമ്പോൾ നഖ്ലത്തുൻ. അവസാനത്തിൽ വരുമ്പോൾ ഹൂഹുൻ എന്നതിലെ ഖ. ഖായും ജീമ് ഹേ ഖ ഇവ മൂന്ന്
ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എഴുതുന്ന രൂപം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കുത്തിടുന്നതിലുള്ള വ്യത്യാസമാണ്. ജീമിന് താഴെയായിരിക്കും കുത്തുണ്ടാവുക, ഹേന് കുത്ത് ഉണ്ടാവുകയില്ല, ഹായിന് മുകളിലായിരിക്കും കുത്ത് ഉണ്ടാവുക. ഈ മൂന്ന് അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എഴുതുന്ന രൂപം ഒരുപോലെ തന്നെയാണ്, കുത്തിലാണ് വ്യത്യാസം ഉള്ളത്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ മൂന്ന് അക്ഷരത്തെ ഹ ഹറൂഫുൻ നഹലത്തുൻ ഹൂഹുൻ. ദാൽ എന്ന അക്ഷരം മറ്റൊരു അക്ഷരവുമായി കൂട്ടി എഴുതുക, ശേഷം വരുന്ന അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. ദാൽ എന്ന അക്ഷരത്തോട് കൂടെ അടുത്ത അക്ഷരം ജോയിന്റ് ആക്കി എഴുതുകയില്ല, കൂട്ടി എഴുതുകയില്ല. മുമ്പുള്ള അക്ഷരവുമായി ദ കൂട്ടി എഴുതും. ദർസുൻ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ദ ദർസുൻ ലെസൺ, ഒന്നാമത്തെ ഉദാഹരണം ദർസുൻ, അധ്യായം ദർസുൻ. ദ ദോയിനോട് കൂട്ടി എഴുതുകയില്ല. മദ്രസത്തുൻ മദ്രസത്തുൻ മദ്രസത്തുൻ. ദാലിന് ശേഷം മറ്റൊരു അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. മീമും ദാലുമായി കൂട്ടി എഴുതും. എന്നാൽ ദാലും റോയുമായും കൂട്ടി എഴുതുകയില്ല, ശേഷം ഒരു അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. എഴുത്തുലിപി വളരെ ശ്രദ്ധിക്കുക. ദ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ദർസുൻ ലെസൺ, പച്ച കളറിൽ നാം കാണുന്ന ദർസുൻ. മദ്രസത്തുൻ, അതിലെ ദ നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. ദ മധ്യത്തിലാണ് വന്നത്. ഖലിദുൻ ഖലിദുൻ അവസാനത്തിൽ ദാലാണ് വന്നത്. ദ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് എഴുത്തുലിപി നാം ശ്രദ്ധിക്കുക കൂട്ടി എഴുതുമ്പോൾ. ദാൽ അടുത്ത അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. ദാലിന് ശേഷം മറ്റൊരു അക്ഷരവും ജോയിന്റായി വരികയില്ല. സ്വതന്ത്രമായ അക്ഷരമാണ് ദാല്. ദാലിന് മുമ്പുള്ള അക്ഷരവുമായി ദാലിനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ദാലും അങ്ങനെ തന്നെയാണ്. ദാലും ദാല് അടുത്ത അക്ഷരവുമായി കൂട്ടി യോജിപ്പിക്കാൻ കഴിയുകയില്ല. സ്വതന്ത്രമായ അക്ഷരമാണ് ദാല്. എന്നാൽ മുമ്പുള്ള അക്ഷരവുമായി കൂട്ടി യോജിപ്പിക്കാൻ കഴിയും. ബന്ദറു നൂനും ദാലും എന്തുറു എന്തുറു എന്ന രണ്ടാമത്തെ മധ്യത്തിൽ വരുമ്പോഴുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക. എന്തുറു ഇതിലെ യാ നൂൻ ദാല് റോയ് നാലക്ഷരമാണ് അതുള്ളത്. യാ നൂൻ ദാല് റോയ് എന്തുറു. ദാല് എന്ന അക്ഷരം മൂന്നാമത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരവുമായി കൂട്ടി എഴുതി, എന്നാൽ ശേഷം വരുന്ന അക്ഷരവുമായി കൂട്ടി എഴുതിയിട്ടില്ല. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും. ഇതിന് തൊട്ടു മുമ്പത്തെ അക്ഷരമായ ദാലും ദായും തമ്മിലുള്ള വ്യത്യാസം പുള്ളിയിലാണ്. എഴുതുന്നത് ഒരുപോലെ തന്നെയാണ്. ദാലിന് പുള്ളി ഉണ്ടാവുകയില്ല, എന്നാൽ ദാലിന് പുള്ളി ഉണ്ടാവും. മുകളിൽ ഒരു പുള്ളി. ദുബാബത്തുൻ ഫ്ലൈ. എന്തുറു വാൺ. റദാദുൻ മിസ്റ്റ്. അർത്ഥം പഠിക്കാനല്ല നാം ഈ വീഡിയോ പരിചയപ്പെടുന്നത്. ഓരോ അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് പരിചയപ്പെടാനാണ് ഈ വീഡിയോ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. റോ റോ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. റോയും ഇതുപോലെ തന്നെയാണ്. റോയിന് ശേഷം മുള്ള അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. മുമ്പുള്ള അക്ഷരം റോയുമായി കൂട്ടി ഘടിപ്പിക്കാം. രീശത്തുൻ റോ ആരംഭത്തിലാണ് വന്നത്. കുറത്തുൻ റോ മധ്യത്തിലാണ് വന്നത്. അഫ്തറുൻ റോ അവസാനത്തിലാണ് വന്നത്. ഉദാഹരണത്തിലുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക. ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴുമുള്ള മാറ്റം ശ്രദ്ധിക്കുക. റോ സ സ റോയും സായും ഒരുപോലെ തന്നെയാണ്.
ഒരു പുള്ളിയിലുള്ള വ്യത്യാസമാണ്, മുകളിലുള്ള പുള്ളിയിലുള്ള വ്യത്യാസമാണ്. സായിന് മുകളിൽ ഒരു പുള്ളി ഉണ്ടായിരിക്കും. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. സുജാജു ഗ്ലാസ്, സുജാജു മൻസിൽ വീട്, ഹൗസ് വീട്, മൻസിൽ പല വീടിനും നാം മൻസിൽ എന്ന് പേരിടാറുണ്ട്. മൻസിൽ വീട്. മൗസൻ ബനാന പഴം, മൗസൻ. സുജാജുൻ ആരംഭത്തിൽ, മൻസിലുൻ മധ്യത്തിൽ, മൗസൻ അവസാനത്തിൽ. സായും മുമ്പുള്ള അക്ഷരമായി കൂട്ടി എഴുതും, ശേഷമുള്ള അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. അടുത്ത അക്ഷരമാണ് സ. മലയാളത്തിലുള്ളത് സ, സി, സു, സി, അതേ ഉച്ചാരണം തന്നെയാണ് സീനന് ഉള്ളത്. സ, സ. സഖഫ്, സഖഫ്, സീലിംഗ്. സ ആരംഭത്തിൽ എഴുതേണ്ട രൂപം മൂന്ന് കൊക്ക പോലെ. മധ്യത്തിൽ വരുമ്പോൾ ഉള്ള രൂപമാറ്റം ശ്രദ്ധിക്കുക. അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപമാറ്റവും സ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള രൂപമാറ്റം നാം ശ്രദ്ധിക്കുക. സ പച്ച കളറിൽ ആരംഭത്തിലും നീല കളറിൽ മധ്യത്തിലും റെഡ് കളറിൽ അവസാനത്തിലും ഞാൻ കോളത്തിലായി കൊടുത്തിട്ടുണ്ട്. സഖുഫൻ സീലിംഗ്, സീലിംഗ്. ഹാസിബത്തൻ കമ്പ്യൂട്ടർ, കാൽക്കുലേറ്റർ. ഷംസുൻ സൺ. സഖുഫൻ എന്നതിലെ സ പച്ചകളിൽ കൊടുത്ത് സ. ഹാസിബത്തൻ എന്നതിലെ സീന് മധ്യത്തിൽ. ഷംസുൻ എന്നതിലെ സീന് അവസാനത്തിൽ. സ സുൻ ഷംസു സൂര്യൻ. ഷ അടുത്ത അക്ഷരമാണ് ഷ. ഷ മൂന്ന് പുള്ളിയുള്ള അക്ഷരം. മുമ്പത്തെ അക്ഷരത്തിന് സീനന് മൂന്ന് പുള്ളിയിട്ടാൽ ഷ എന്ന അക്ഷരം ലഭിക്കും. ഷ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും. രൂപമാറ്റം നാം ശ്രദ്ധിക്കുക. ഷജർ മരം, ഷജർ മരം, ട്രീസ് മരങ്ങൾ, ഷജർ മരങ്ങൾ. മുൻഷിഫത്തുൻ മുൻഷിഫ, മുൻഷിഫത്തുൻ ടവർ. ഫിറാഷൻ ബട്ട്, ഫിറാഷൻ ബട്ട്. ഷജറൻ എന്നതിലെ ഷ പച്ച കളർ കൊടുത്ത ആരംഭത്തിൽ. മുൻഷിഫത്തുൻ നീല കളർ മധ്യത്തിൽ. മുൻഷിഫത്ത് നീല കളറിൽ നാം കൊടുത്ത ഷീനെ ശ്രദ്ധിക്കുക. ഫറാഷൻ ചുവപ്പ് കളർ കൊടുത്ത ഷീനെയും ശ്രദ്ധിക്കുക. ഫറാഷൻ അടുത്ത അക്ഷരമാണ് സോദ്. സോദ് മധ്യത്തിൽ വരുമ്പോഴും ആരംഭത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. സോ സ്വക്കുറു ഫാൽക്കൺ, സ്വക്കുറു. അസീറു 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 കുർസൻ ടാബ്ലറ്റ്. സോ സി സു സി സോ വീഡിയോയിലുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക. എഴുത്ത് ലിപിയിൽ വരുന്ന മാറ്റം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ. ലോദ് ലോദ് ലോ ലോ. ലോബിത്തുൻ ഓഫീസർ, ലോബിത്തുൻ ആരംഭത്തിൽ വരുമ്പോൾ. ഹദറൻ വെജിറ്റബിൾസ്, ഹദറൻ വെജിറ്റബിൾസ്. റഫല റഫ്യൂസ്ഡ് നിരസിച്ചു. ലോബിത്തുൻ എന്നതിലെ ലോ, ഹദറൻ എന്നതിലെ ലോ, റഫല എന്നതിലെ ലോ. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കുക. തോ 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 എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും ഒരു പദത്തിന്റെ മധ്യത്തിലായി കൊണ്ടുവരുമ്പോഴും ഒരു വാചകത്തിന്റെ അവസാനത്തിലായി വരുമ്പോഴുമുള്ള മാറ്റമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തോ ത്വരീക്കുൻ ഒന്നാമത്തെ ഉദാഹരണം. ത്വരീക്കുൻ വഴി, മാർഗം, റോഡ്. ത്വരീക്കുൻ തോ തൊമാത്യുമുൻ ആരംഭത്തിലുമുണ്ട് തോ, ശേഷവുമുണ്ട് തോ. തൊമാത്യുമുൻ മധ്യത്തിൽ. ലോബിത്തുൻ അവസാനത്തിൽ, ലോബിത്തുൻ അവസാനത്തിൽ. തോ ലോ ലോ ലോ. ലോർഫുൻ ലോർഫുൻ കവർ, എൻവലപ്പ്. അൽമത്ത് ബോൺ. ടെയ്ലുൻ
ഹീറ്റ് ഇൻ സമ്മർ. ലോർഫൻ ലോ ആരംഭത്തിൽ വരുമ്പോൾ അളമത്ത് ബോൺ പേലം കൈത്ത്. ലോഗ് എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റമാണ് ഈ വീഡിയോയിൽ നാം കണ്ടത്. ആയിൻ എന്ന അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ആയിൻ വയലറ്റ് കളറിൽ നാം കൊടുത്തിട്ടുണ്ട്. ആയിൻ ആരംഭത്തിൽ വരുമ്പോൾ പച്ച കളറിലും മധ്യത്തിൽ വരുമ്പോൾ നീല കളറിലും അവസാനത്തിൽ വരുമ്പോൾ ചുവപ്പ് കളറിലുമായി കള്ളിയിൽ നാം കൊടുത്തിട്ടുള്ള രൂപം ശ്രദ്ധിക്കുക. ആയിൻ ആയിൻ ആയിനുൻ കണ്ണ് ആയിനുൻ കണ്ണ്. വാല്യമുൻ ടീച്ചർ അധ്യാപകൻ ആയി. മു ആ ലി മുൻ കത്തോ കട്ട് മുറിച്ചു. ആയിനുൻ എന്നതിൽ ആയിന് ആരംഭത്തിലുള്ളതാണ്, മാലിമുൻ എന്നതിലെ ആയിന് മധ്യത്തിൽ വരുന്ന ആയിനാണ് രണ്ടാമത്തെ ഉദാഹരണം ടീച്ചർ. മൂന്നാമത്തെ ഉദാഹരണം കഥ അവസാനത്തിൽ വരുമ്പോൾ ആയിൻ എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള വ്യത്യാസമാണ് നാം സ്ക്രീനിൽ പരിചയപ്പെട്ടത് മനസ്സിലാക്കിയത്. ഓയിൻ ഓയിൻ എന്ന അക്ഷരം ഐനും ഓയിനും തമ്മിലുള്ള വ്യത്യാസം ഓയിനിന് പുള്ളി ഉണ്ടായിരിക്കും. എഴുത്ത് രൂപം ആയിനും ഓയിനും ഒരുപോലെ തന്നെയാണ്. ഓയിനിന് പുള്ളി ഉണ്ടായിരിക്കും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും. ഓർഗുൻ ഓർഗുൻ ലോത്തുൻ തെബലിയോൻ റിപ്പോർട്ട് തെബലിയോൻ റിപ്പോർട്ട്. ഓർഗുൻ പടിഞ്ഞാറ് ഈസ്റ്റ് ഈസ്റ്റ് പടിഞ്ഞാറ് ഓർബ് പടിഞ്ഞാറ്. ഒയിന് ഓർബ് ഒയിൻ ആരംഭത്തിലുള്ളതാണ്. ലോത്തുൻ ലാംഗ്വേജ് ഭാഷ. ലോത്തുൻ ലോത്തുൻ ഒയിന് മധ്യത്തിലുള്ളതാണ്. ലോത്തുൻ നീല കളറിൽ നാം കാണുന്നത്. തെബലിയോൻ ചുവപ്പ് കളറിൽ കാണുന്നത്. തെബലിയോൻ അവസാനത്തിൽ വരുന്ന ഒയിനാണ്. തെബലിയോൻ ഒയിൻ ഫ ഫ എന്ന അക്ഷരം തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റമാണ് നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫമുൻ മൗത്ത് വായ. കുഫ്രുൻ ഡിസ്ബിലീവ് അവിശ്വാസം. അൻഫുൻ നോസ് മൂക്ക്. ഫമുൻ ഫ ഫമുൻ ഫ ഫ ആരംഭത്തിൽ കുഫ്രുൻ ഫ മധ്യത്തിൽ നീല കളറിൽ അൻഫുൻ ഫ അവസാനത്തിൽ ചുവപ്പ് കളറിൽ. ഫ ഫ എന്ന അക്ഷരം വിവിധ സന്ദർഭത്തിൽ വരുമ്പോഴുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക. ഖാഫ് ഖാ അടുത്ത അക്ഷരമാണ് ഖാഫ് ഖാ. ഖാ എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റം നാം സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നാം പഠിക്കുക മനസ്സിലാക്കുക. കമറു മൂൺ ചന്ദ്രൻ. ബക്കറത്തു പശു. വറുപ്പ് പേപ്പർ. കമറുൻ എന്നതിലെ കാഫ് ആരംഭത്തിനാണ്. ബക്കറത്തുൻ എന്നതിലെ നീല കളറിൽ നാം കാണുന്ന കാഫ് മധ്യത്തിൽ വരുന്നതാണ്. വറുപ്പുൻ എന്നതിലെ കാഫ് അവസാനത്തിൽ വരുന്നതാണ്. മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കുക. വറുപ്പുൻ കാഫ് വളരെയധികം മാറ്റമുള്ള അക്ഷരമാണ് കാഫ്. കാഫ് ഒറ്റയ്ക്ക് എഴുതുമ്പോഴുള്ള വയലറ്റ് കളറിൽ നാം കാണുന്ന ആ രൂപമാണെങ്കിൽ കാഫ് മധ്യത്തിൽ വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ രൂപമാണ് കാഫിന് ഉണ്ടാവുക. കാഫിന് ആരംഭത്തിൽ വരുമ്പോഴും ഉള്ള രൂപവും നാം ശ്രദ്ധിക്കുക. കെൽബ് എന്നതിലെ ആരംഭത്തിൽ വരുന്ന പച്ച കളറിൽ നാം കൊടുത്ത കാഫ് ആരംഭത്തിൽ കെൽബ് ഡോഗ് നായ. മക്കാനുൻ എന്നതിലെ രണ്ടാമത്തെ ഉദാഹരണമായ മക്കാനുൻ പ്ലേസ് സ്ഥലം. കേഫ് നാം കേഫ് എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന രൂപമാണ്. ചുവപ്പ് കളറിലായി നാം കൊടുത്ത രൂപം മലിക്കുൻ എന്നതിലെ അവസാനത്തിലെ കാഫ് അവസാനത്തിലുള്ള കാഫ് കേഫ് കാഫ് മലിക്കുൻ രാജാവ്. അവസാനത്തിൽ വരുമ്പോൾ മാത്രമാണ് കാഫിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുക. മറ്റുള്ള സ്ഥലത്തെല്ലാം കാഫിന് വ്യത്യസ്തമായ രൂപമാണ്.
അപ്പോൾ മാത്രം അവസാനത്തിൽ വരുമ്പോൾ മാത്രമേ കാഫിന്റെ ഇടത്തുള്ള ആ നടുവിലുള്ള ചിഹ്നം ഇടേണ്ടതുള്ളൂ. എഴുതുന്ന രൂപം വളരെ ശ്രദ്ധിക്കുക. തീർത്തും വ്യത്യസ്തമായ അക്ഷരമാണ് ഇത്. ലാമ് ആരംഭത്തിൽ വരുമ്പോൾ, മധ്യത്തിൽ വരുമ്പോൾ, അവസാനത്തിൽ വരുമ്പോൾ. ലൈമൂന, ലൈമൂന, ലെമൻ, ലൈമൂൺ, ലൈം, ലൈമ്, ലൈമൂന. ജിൽദും സ്കിൻ, ജിൽദും സ്കിൻ. നഖീൽ, ഈത്തപ്പന, നഖീൽ, ഈത്തപ്പന. ലാമ് ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴുള്ള മാറ്റമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാം, മീം, മീം ഒറ്റക്കായി എഴുതുമ്പോൾ അക്ഷരത്തിന്റെ യഥാർത്ഥ രൂപം, ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപം, മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപം, അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപവുമാണ് ഈ ഇപ്പോൾ നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവൻ, മാവൻ ആരംഭത്തിൽ, മാ. കമീസൻ മധ്യത്തിൽ വരുമ്പോഴുള്ള കമീസൻ. യോമൻ അവസാനത്തിൽ വരുമ്പോൾ ഉള്ള രൂപം. മീം, മാ, മീ, മോ, മാവൻ വെള്ളം, കമീസൻ ഷർട്ട്, യോമൻ ദിവസം. ഡേ. നൂന്, നൂന് എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും വ്യത്യാസം നാം മനസ്സിലാക്കണം. നൂൻ, നെമിറുൻ എന്നതിലെ ടൈഗർ. നൂൻ, നൂൻ, നെമിറുൻ. ഓനമുൻ, ഓനമുൻ നടുവിലാണ് നൂന് വരുന്നത്, മധ്യത്തിൽ. നൂനെ ശ്രദ്ധിക്കുക. മൻ അവസാനത്തിൽ, അവസാനത്തിലാണ് മൻ എന്നതിലെ നൂന് വരുന്നത്. മൻ, ഹു, ആര്. ഓനമുൻ ആട്, നെമിറുൻ പുലി. ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ഹ, ഹ എന്ന അക്ഷരം ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. അവസാനത്തിൽ വരുമ്പോൾ തീർത്തും രൂപമാറ്റവും മധ്യത്തിൽ വരുമ്പോഴും തീർത്തും രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ആരംഭത്തിൽ വരുമ്പോൾ യഥാർത്ഥ അക്ഷരത്തിന്റെ അതേ ഷേപ്പിലാണ്. മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ തീർത്തും രൂപമാറ്റം സംഭവിക്കുന്നു. ഇത് നാം വളരെയധികം ശ്രദ്ധിക്കണം. എറ, കാറ്റ്. നെഹ്റു, റിവർ, പുഴ. അള്ളാഹു, ഗോഡ്, ദൈവം. ഹിറ, ആരംഭത്തിൽ. നെഹ്റു, മധ്യത്തിൽ. അള്ളാഹു, അവസാനത്തിൽ. മാറ്റം നാം ശ്രദ്ധിക്കുക. വാവ് ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. വാവ് അടുത്ത ഒരു അക്ഷരവുമായി കൂട്ടിയെഴുതാൻ സാധിക്കുകയില്ല, മുമ്പുള്ള അക്ഷരവുമായി കൂട്ടിയെഴുതാൻ പറ്റും. വീഡിയോയിൽ നാം കാണുന്നത് ശ്രദ്ധിക്കുക. തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും. വർദ്ധത്തൻ, റോസ്. വൗൻ, ലൈറ്റ്, വെളിച്ചം. മാഞ്ചോ, മാംഗ, മാംഗോ. അവസാനത്തെ അക്ഷരമാണ് യാവ്. യാവ് ആരംഭത്തിൽ എഴുതുമ്പോൾ മുമ്പിലുള്ള കൊക്ക കളയുന്നു, മധ്യത്തിൽ എഴുതുമ്പോഴും അത് കളയുന്നു, അവസാനത്തിൽ എഴുതുമ്പോൾ മാത്രമാണ് അക്ഷരത്തിന്റെ യഥാർത്ഥ രൂപം കുറെയൊക്കെ പ്രാപിക്കുന്നത്. അടിയിലുള്ള രണ്ട് പുള്ളി, അടിയിലുള്ള രണ്ട് പുള്ളി യാവിന് നിർബന്ധമാണ്. യാവ് തുടക്കത്തിൽ എഴുതുമ്പോഴും മധ്യത്തിൽ എഴുതുമ്പോഴും അവസാനത്തിൽ എഴുതുമ്പോഴും ഉള്ള വ്യത്യാസമാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത്. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ആരംഭത്തിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അവ മധ്യത്തിൽ വന്നാൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അവ അവസാനത്തിൽ വന്നാൽ എഴുതേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. അറബി അക്ഷരങ്ങൾക്ക് ദീർഘങ്ങൾ നൽകുമ്പോഴുള്ള ഉച്ചാരണ രൂപം നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. ഒന്നാമത്തെ അക്ഷരം അലിഫ്, ആ. ദീർഘങ്ങൾ അകാരവും ഉഗാരവും ഇകാരവും നൽകിക്കൊണ്ടുള്ള രൂപമാണ്. സമാനമായ മലയാള അക്ഷരം ഞാൻ താഴ്ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും സമാനമായ
മലയാള രൂപം എഴുതാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഏകദേശ ഉച്ചാരണ രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നാൽ 11 അക്ഷരങ്ങൾക്ക് വ്യക്തമായിട്ട് അറബി ഭാഷയിൽ സമാനമായ രൂപം മലയാളത്തിൽ ഉണ്ട്. മറ്റുള്ള അക്ഷരങ്ങൾക്ക് വ്യക്തമായും സദൃശമുള്ള തരത്തിലുള്ള സ്വരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒന്നാമത്തെ അക്ഷരം ആ. ആ ദീർഘം നൽകുമ്പോൾ ഈ ഉ ഉ ബ ബ ബി ബി ബു ബു. മൂന്നാമത്തെ അക്ഷരം ത ത തി തി തു തു. നാലാമത്തെ അക്ഷരം സ സ. ഇതിന് സമാനമായ മലയാള അക്ഷരം ഇല്ല. സ സ സ സി സി സു സു. സ സ സി സി സു സു. ജ ജ ജ ജി ജി ജു ജു. ഹെ സമാനമായ ഉച്ചാരണമല്ല ഹ. ഹെ ഹെ ഹി ഹി ഹു ഹു. അടുത്ത അക്ഷരവും സമാനമായ ഉച്ചാരണം അല്ല. ഹ ഹ ഹ ഹി ഹി ഹു ഹു. ഹ ഹ ഹി ഹി ഹു ഹു. ദ സമാനമായ ഉച്ചാരണം തന്നെയാണ്. ദ ദ ദി ദി ദു ദു. ശേഷം വരുന്ന അക്ഷരത്തിന് ഒരിക്കലും സാദൃശ്യമുള്ള മലയാളാക്ഷരമല്ല താഴെ എഴുതിയിട്ടുള്ളത്. റ റ റി റി റു റു. റ റ റി റി റു റു. റോ റോ റോ. റി റി റു റു. റോ റോ റി റി റു റു. അടുത്ത അക്ഷരത്തിന് സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല. സ സ സ സി സി സു സു. സ സ സി സി സു സു. സ സമാനമാണ്. സ സ സി സി സു സു. അടുത്ത അക്ഷരവും അതുപോലെ തന്നെയാണ്. ഷ ഷ ഷി ഷി ഷു ഷു. ഷ ഷ ഷി ഷി ഷു ഷു. സോ സോ സോ. സ്വി സ്വി സു സു. അടുത്ത അക്ഷരത്തിനും സമാനമായ ഉച്ചാരണമില്ല. ലോ ലോ ലി ലി ലു ലു. തോ തോ തോ. ത്വി ത്വി തു തു. അടുത്ത അക്ഷരവും അതുപോലെ തന്നെയാണ്. സമാനമായ ഉച്ചാരണമില്ല. ലോ ലോ ലി ലി ലു ലു. ഐൻ സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല. ഐൻ ഓയിൻ ഓ ഓ ഐ ഐ ഓ ഓ ഓ ഓ. ഫ സമാനമായ ഉച്ചാരണം തന്നെയാണ്. ഫ ഫ ഫ ഫി ഫി ഫു ഫു. ഫ ഫ ഫി ഫി ഫു ഫു. ഖഫ് ഖ ഖ ഖ ഖ
ക സമാനമായ ഉച്ചാരണമാണ്. ക ക കി കി കു കു ല ല ല ലി ലി ലു ലു മ മ മ മി മി മു മു അടുത്ത അക്ഷരം ന ന ന സെയിം ഉച്ചാരണം തന്നെയാണ് മലയാളത്തിലും അറബിയിലും. ന ന ന നി നി നു നു ഹ മലയാളത്തിലെ സമാനമായ ഹ ഹ ഹ ഹി ഹി ഹു ഹു അടുത്ത അക്ഷരം വ വ വ വി വി വു വു അവസാന അക്ഷരം യ യ യ ഇ ഇ യു യു ഇങ്ങനെയാണ് അറബി അക്ഷരങ്ങൾക്ക് ദീർഘസ്വരം നൽകൽ. അറബി അക്ഷരങ്ങൾ തെൻവീനിട്ട് എഴുതുന്ന രൂപം. മൂന്ന് ഹർക്കത്തുകൾ ഫതഹ് കസ്ർ ദമ്മ് ഇവ ഇരട്ടിപ്പിച്ചാൽ കിട്ടുന്ന രൂപത്തെയാണ് തെൻവീനുകൾ എന്ന് പറയുന്നത്. തെൻവീൻ രണ്ട് ഫതഹ് രണ്ട് കസ്ർ രണ്ട് ദമ്മ്. അറബി അക്ഷരങ്ങൾക്ക് തെൻവീനിട്ടാൽ ലഭിക്കുന്ന ഉച്ചാരണം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അക്ഷരം അലിഫ് ഫതഹ് തെൻവീൻ എൻ, കസ്ർ തെൻവീനിട്ടാൽ ഇൻ, ദമ്മ് തെൻവീനിട്ടാൽ ഉൻ. ഫതഹ് അകാരം, കസ്ർ ഇകാരം, ദമ്മ് ഉകാരം. രണ്ടാമത്തെ അക്ഷരമാണ് ബെൻ, ബെൻ ബിൻ ബുൻ തൻ തിൻ തുൻ ഫൻ സിൻ സുൻ. അഞ്ചാമത്തെ അക്ഷരം ജൻ ജിൻ ജുൻ ഹൻ ഹിൻ ഹുൻ ഖൻ ഖിൻ ഖുൻ ദൻ ദിൻ ദുൻ ലൻ ലിൻ ലുൻ. മലയാളത്തിൽ ദൻ ദായിന് സമാനമായ മലയാള അക്ഷരമില്ല, അതുകൊണ്ട് ഏകദേശം ഉച്ചാരണം സൂചിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ദൻ ലിൻ ലുൻ റൻ ലിൻ റുൻ. അടുത്ത അക്ഷരം സൻ സിൻ സുൻ. ഈ അക്ഷരവും അതുപോലെ തന്നെയാണ്. മലയാള ഭാഷയിൽ സൻ സായിന് സമാനമായ ഉച്ചാരണം എഴുതാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഏകദേശം രൂപം എഴുതിയെന്നേ ഉള്ളൂ. സൻ സിൻ സുൻ. അടുത്ത അക്ഷരം സൻ സിൻ സുൻ ഷൻ ഷിൻ ഷുൻ. വീഡിയോ ശ്രദ്ധിക്കുക. സ്വൻ സ്വിൻ സുൻ സ്വൻ സ്വിൻ സുൻ. അടുത്ത അക്ഷരത്തിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല. ലൻ ലിൻ ലുൻ. ഏകദേശ ഉച്ചാരണമാണ് താഴെ എഴുതിയത്. ലൻ ലിൻ ലുൻ ത്വൻ ത്വിൻ ത്വൻ ലൻ ലിൻ ലുൻ ലൻ ലിൻ ലുൻ. ഐനിന് സമാനമായ ഉച്ചാരണം മലയാളത്തിലില്ല. ഏകദേശ ഉച്ചാരണം അൻ ഐൻ ഒൻ അൻ ഐൻ ഒൻ.
ഓയിനും അതുപോലെ തന്നെയാണ്. ഓയിൻ ഓൻ, ഓയിൻ ഓൻ, ഓൻ ഓയിൻ ഓൻ. ഫെൻ ഫിൻ ഫുൻ, ഫെൻ ഫിൻ ഫുൻ. കൻ കൻ കുൻ. അടുത്ത അക്ഷരം കെൻ കിൻ കുൻ, കെൻ കിൻ കുൻ. അടുത്ത അക്ഷരം ലൻ ലൻ ലിൻ ലുൻ, ലൻ ലിൻ ലുൻ. മൻ മിൻ മുൻ, നൻ നിൻ നുൻ. ഹൻ ഹിൻ ഹുൻ, ഹൻ ഹിൻ ഹുൻ. വൻ വിൻ വുൻ, വൻ വിൻ വുൻ. അവസാന അക്ഷരം യൻ യിൻ യുൻ, യൻ യിൻ യുൻ. അറബി ഭാഷയിലെ 28 അക്ഷരങ്ങൾക്കും ഫതഹ് തൻവീനും കസ്റു തൻവീനും ലം തൻവീനും ഇട്ടുകൊണ്ട് നാം അവയുടെ ഉച്ചാരണം നാം പരിചയപ്പെട്ടു. അറബി ഭാഷയിലെ അക്ഷരങ്ങളെ പറ്റി നാം മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. അവയുടെ രൂപവും അതുപോലെ തന്നെ അവയ്ക്ക് അകാരങ്ങളും ഇകാരങ്ങളും ഉകാരങ്ങളും നൽകുമ്പോഴുള്ള രൂപവും, ഓരോ അക്ഷരവും ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും വരുന്ന വ്യത്യാസവും, അതുപോലെ തന്നെ അവയ്ക്ക് തെന്മീനിട്ടാൽ അവയുടെ ഉച്ചാരണവും അവർക്ക് ദീർഘം നൽകുമ്പോഴുള്ള അവയുടെ ഉച്ചാരണവും അവരുടെ രൂപവുമെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അറബി അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടി എഴുതാം എന്നുള്ളത് പഠിപ്പിക്കാനാണ്. നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിലേക്ക് ശ്രദ്ധിക്കുക. അലിഫ് ദാല് ലാല് റോയ് സായ് വാവ്, ഈ 6 അക്ഷരങ്ങൾ അലിഫ് ദാല് ലാല് റോയ് സായ് വാവ് എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഒരക്ഷരത്തെയും ചേർക്കാൻ കഴിയുകയില്ല. ഈ 6 അക്ഷരങ്ങളുമായി ഒരക്ഷരത്തെയും നമുക്ക് കൂട്ടി എഴുതാൻ കഴിയുകയില്ല. ഇവയ്ക്ക് ശേഷം ഈ ചേർത്തെഴുതാൻ പറ്റാത്ത അക്ഷരങ്ങളെ നൺ കണക്ടിംഗ് ലെറ്റേഴ്സ് എന്നാണ് വിളിക്കുക. എന്നാൽ ഇവയ്ക്ക് മുമ്പ് അക്ഷരങ്ങൾ ചേർത്തെഴുതാൻ കഴിയും, ശേഷം പറ്റില്ല. ഈ 6 അക്ഷരങ്ങൾ അലിഫ് ദാല് ലാല് റോയ് സായ് വാവ്, രീശത്തുൻ നാം മുമ്പ് പരിചയപ്പെട്ട പദമാണ്, കുറത്തുൻ നാം പരിചയപ്പെട്ടതാണ്, ദർസുൻ മദ്രസത്തുൻ സ്കൂള്, ദർസുൻ ലെസൺ, വർദ്ധത്തുൻ അതിലെ വാവ്, ലൗഉൻ ലൈറ്റ് വെളിച്ചം, സുജാജുൻ ഗ്ലാസ്, മൻസിലുൻ സാ വീട് വീട്, ദുബാബത്തുൻ ഫ്ലൈ, യന്ദുറു വാൺ, അബുൻ ഫാദർ, ബാബുൻ ഡോർ. നീല കളറായി നാം കൊടുത്തിട്ടുണ്ട്, ആ അക്ഷരങ്ങൾക്ക് മുമ്പുള്ള അക്ഷരവുമായി കൂട്ടി എഴുതും. എന്നാൽ നീല കളറിന് ശേഷമുള്ള അക്ഷരം അത് കൂട്ടിയെഴുതാൻ കഴിയുകയില്ല. ഒന്നാമത്തെ ഉദാഹരണത്തിൽ കുറത്തുൻ ആ റോയിനെ താവുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയില്ല. മദ്രസത്തുൻ എന്നതിലെ ആ ദാലിനെ റോയുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയുകയില്ല. ലൗഉൻ എന്നതിലെ ആ വാവിനെ ഹംസയുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയില്ല. മൻസിലുൻ എന്നതിലെ സായ് സായിനെ ലാമുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയുകയില്ല. യന്ദുറു എന്നതിലെ ദാലിനെ റോയുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയുകയില്ല. ബാബൻ എന്ന അലിഫിനെ ബായുമായി കൂട്ടിയെടുപ്പിക്കാൻ കഴിയുകയില്ല. നൺകണക്ടിംഗ് ലെറ്റേഴ്സ്. ഇനി നാം ഓരോ പദവും എങ്ങനെയാണ് കൂട്ടി എഴുതുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. മദ്രസത്തുൻ എന്നാണ് സ്കൂളിന് അറബിയിൽ പറയുക. അത്
ഒറ്റയ്ക്കൊറ്റയ്ക്ക് എഴുതുന്ന രൂപമാണ് ഇവിടെ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കൊടുത്തിട്ട് ഇരിക്കുന്നത്. ഇടതുഭാഗത്തായി കൊടുത്തിരിക്കുന്നത് അത് കൂട്ടി എഴുതുന്ന രൂപം. വലതുഭാഗത്തായി മദ്രസത്തുൻ എന്നതിലെ ഓരോ അക്ഷരത്തെയും നാം കൊടുത്തിട്ടുണ്ട്. ഇടതുഭാഗത്ത് അത് കൂട്ടി എഴുതുന്ന രൂപവും മാ ദ് റ സ തുൻ മധ്യത്തിലായി അവയുടെ അർത്ഥവും മദ്രസത്തുൻ മാ ദ് റ സ തുൻ അവയുടെ ഉച്ചാരണം നാം മലയാളത്തിൽ താഴെ ആ പദത്തിന് താഴെയായിക്കൊണ്ട് അവയുടെ ഉച്ചാരണം ഞാൻ എഴുതിയിട്ടുണ്ട്. മാ ദ് റ സ തുൻ ഏകദേശ ഉച്ചാരണമാണ് മാ ദ് റ സ തുൻ ഒന്നാമത്തെ പദം. അത് കൂട്ടി എഴുതുമ്പോഴുള്ള രൂപം നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഉദാഹരണം കു റി സി യുൻ കസേര ചയറ് കു റി സി യുൻ കുർസിയുൻ 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 കസേര എഴുതുന്ന കൂട്ടി എഴുതുന്ന രൂപമാണ് ഇടതുഭാഗത്തായി നാം കൊടുത്തത്. അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പദം ഹദീഖത്തുൻ ഹദീഖത്തുൻ ഹദീഖ ഹദീഖ ഗാർഡൻ പൂന്തോട്ടം ഹദീഖത്തുൻ ഹദീഖത്തുൻ അടുത്ത ഭാഗത്ത് കൂട്ടി എഴുതിയ രൂപമാണ്. ഹയവാൻ നാലാമത്തെ ഉദാഹരണം ഹയവാൻ മൃഗം അനിമൽ കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഹയവാൻ മൃഗം ഇൻസാൻ മനുഷ്യൻ ഇ സാ ഇൻസാൻ മേൻ മനുഷ്യൻ ഇൻസാൻ കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഹക്കൈബത്ത് ബാഗ് ഹക്കൈബത്ത് ബാഗ് ഹക്കൈബത്തുൻ 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 ബാഗ്. അടുത്ത ഉദാഹരണം മുഹേവലത്തുൻ മുഹേവല മുഹേവല അവസാനത്തെ തായിനെ ഉച്ചാരണത്തിൽ വരുത്താറില്ല, എഴുത്തിൽ മാത്രമാണ് വരിക. മുഹാവല ശ്രമം പരിശ്രമം എഫേർട്ട് മുഹാവല കൂട്ടി യോജി കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തായി നാം കൊടുത്തിട്ടുണ്ട് മുഹാവല ശ്രമം. മുഖാബലത്തുൻ ഇന്റർവ്യൂ മുഖാബലത്തുൻ 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 അഭിമുഖം ഇന്റർവ്യൂ മുഖാബലത്തുൻ മുഖാബലത്തുൻ മുനാഖശത്തുൻ ഡിസ്കഷൻ മുനാഖശത്തുൻ ചർച്ച മുനാഖശത്തുൻ മുനാഖശത്തുൻ കൂട്ടി എഴുതുന്ന രൂപം ഇടതുഭാഗത്ത് നാം കൊടുത്തത് ശ്രദ്ധിക്കുക. മുനാഫസ മത്സരം മുനാഫസ തുൻ എന്ന് എഴുതും, എന്നാൽ ഉച്ചാരണത്തിൽ മുനാഫസ എന്നേ വരികയുള്ളൂ. കോമ്പറ്റീഷൻ മത്സരം മുനാഫസ 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 മുജാദല 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 തുൻ മുജാദല കോറൽ തർക്കം മുജാദല തർക്കം കോറൽ തർത്തീബ് 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 സിസ്റ്റം വ്യവസ്ഥ തർത്തീബ് 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 വ്യവസ്ഥ കൂട്ടി എഴുതുന്ന രൂപം ഇടത് ഭാഗത്ത് നാം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. കാനൂൻ നിയമം ലോ കാനൂൻ കാനൂൻ നിയമം കാനൂൻ ഖൈർ ഖൈർ ഉത്തമം നല്ലത് ഖൈർ ബിഖൈർ അൽഹംദുലില്ല എന്നൊക്കെ പറയുന്ന ഖൈർ നല്ലത് സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാം ബിഖൈർ ഖൈർ അൽഹംദുലില്ല എന്ന് പറയാറില്ലേ, അതിലെ ഖൈർ നല്ലത് ഉത്തമം ഖൈർ കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഖൈർ ഷർറ് ഷീന് ഷെദ് കൊടുത്തിട്ടുണ്ട് ഷർറ് ഷർറ് നാശം ഷർറ്
ജമീലുൻ ജമീലുൻ ബ്യൂട്ടിഫുൾ, ജമീലുൻ ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളത്. ജമീലുൻ ജമീലുൻ സുന്ദരൻ ഭംഗിയുള്ളത്. ഖബീസ് ഈവിൾ മയച്ച. ഖബീസ് ഖബീസുൻ ഖബീസുൻ കൂട്ടി എഴുതുമ്പോഴുള്ള മാറ്റങ്ങൾ, ഓരോ അക്ഷരത്തിൻ്റെയും മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കുക. ഖബീസുൻ ഖബീസുൻ. ഖബീഹുൻ ഖബീഹുൻ അഗ്ലി വിരൂപൻ വിരൂപൻ. ഖബീഹുൻ ഖബീഹുൻ ഖബീഹുൻ. യുസ്റുൻ യുസർ യുസർ ഈസി എളുപ്പം. യുസ്റുൻ യുസർ. സ്വഹീഹുൻ ഓരോ അക്ഷരത്തെയും വേർതിരിച്ച് നാം വലത്ത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ശേഷം കൂട്ടി എഴുതുന്ന രൂപവും നാം ഇടത് ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. സ്വഹീഹ് ശരി, സ്വഹീഹ് ശരി റൈറ്റ്. ഖത്അ തെറ്റ്, ഖത്അ 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 തെറ്റ് ഖത്അ തെറ്റ്. ലൈല ലൈലത്ത് ലൈല ഉച്ചാരണം ലൈല. രാവ് ലൈല രാവ്. ല ഇ ല നഹാർ പകൽ. നഹാർ നഹാർ പകൽ. ഡേ നഹാർ പകൽ. സബാഹ് സബാഹ് അൽ ഖൈർ സുപ്രഭാതം എന്ന് നാം പറയാറില്ലേ. സബാഹ് 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 രാവിലെ സബാഹ് രാവിലെ. മസാ വൈകുന്നേരം. വൈകുന്നേരം. ലൊലാം 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 ഡാർക്ക്നെസ് ഇരുട്ട്. ലൊലാം ഇരുട്ട്. ഓപ്പോസിറ്റ് നൂർ 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 നൂർ. സോബ് difficult صعب difficult. سهل easy سهل 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 easy يلوكم. نحيف 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 slim ملينيا slim كوتي أردن روبم أردن باقتر بدي ستردكوا. كثير 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 ധാരാളം ധാരാളം many more ധാരാളം كثير. قليل كثير എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് വിപരീതമാണ് قليل കുറച്ച് അല്പം. قليل അല്പം little കുറച്ച്. قليل قليل قليل. ഷദീദ് ശക്തം. ഷദീദ് ഷദീദ് ശക്തം. ഷദീദ് ശക്തം സ്ട്രോങ്. ഖഫീഫ് സോഫ്റ്റ് ലൈറ്റ് ഭാരം കുറഞ്ഞത്. ഖഫീഫ് 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 ഭാരം കുറഞ്ഞത്. ഹെയർ ഹെയർ ചൂടുള്ളത്. ഹെയർ ചൂടുള്ളത്. ബാരിദ് 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 തണുപ്പുള്ളത്. കോൾഡ് തണുത്ത കോൾഡ്. സമീൻ സമീൻ തടിച്ച. സമീൻ തടിച്ച ഫാറ്റ്. സമീൻ സമീൻ. തൊവീൽ തൊവീൽ നീളമുള്ള. തൊവീൽ നീളമുള്ള ടോൾ നീളമുള്ള. طويل. قصير قصير short كريد نيلان قرنيد. قصير قصير كتير دن نروب استرديك. ثقيل 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 heavy بارمولد ويلان دن نبريد پدنگلان. ثقيل بارمولد.
മുലീഫ എയർ ഹോസ്റ്റസ്, മുലീഫ എയർ ഹോസ്റ്റസ്, മുലീഫ. തദ്കിറ ടിക്കറ്റ്, തദ്കിറ തദ്കിറ ടിക്കറ്റ്, തദ്കിറ ടിക്കറ്റ്. ജദീദുൻ പുതിയ, ജദീദുൻ. കൂട്ടി എഴുതുന്ന രൂപം ഇടത് ഭാഗത്ത് കൊടുത്തത് നാം ശ്രദ്ധിക്കുക. ജദീദ് ന്യൂ പുതിയത്, ന്യൂ പുതിയത്. ഖദീം പഴയത്, ഖദീം പഴയത്, ഖദീം പഴയത്, ഖദീം. ഖാലി 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 വില കൂടിയത്, ഖാലി വില കൂടിയത്, കോസ്റ്റ്ലി വില കൂടിയത്, ഖാലി. റഹീസ് വില കുറഞ്ഞത്, റഹീസ് റഹീസ് ചീപ്പ് വില കുറഞ്ഞത്, റഹീസ്. ഖരീബ് അടുത്തത്, നിയർ. ഖരീബ് അടുത്തത്, ഖരീബ് അടുത്തത്. ബഈദ് ബഈദ് അകലെ, ബഈദ് അകലെ, ബഈദ് ബഈദ് അകലെ. കബീർ വലുത്, കബീർ വലുത്, ബിഗ് കബീർ വലുത്. സഗീർ 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 ചെറുത്, സ്മോൾ. സഗലാൻ 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 സഗലാൻ, ആംഗ്രി കോപിഷ്ഠൻ, കോപിഷ്ഠൻ സഗലാൻ. ഫർഹാൻ ഹാപ്പി, ഫർഹാൻ ഹാപ്പി സന്തുഷ്ടൻ. ഫർഹാൻ ഫർഹാൻ. ജവാൻ ജവാൻ ജവാൻ, ഹംഗ്രി വിശന്നവൻ. ജവാൻ വിശന്നവൻ, ജവാൻ ജവാൻ ജവാൻ. മുജ്തഹിദുൻ 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 മുജ്തഹിദുൻ, പരിശ്രമശാലി പരിശ്രമശാലി. മുജ്തഹിദുൻ. ഷാത്തുർ സ്മാർട്ട്, ഷാത്തുർ ഷാത്തുർ ഷാത്തുർ, ഉത്സാഹി സ്മാർട്ട്. കസ്ലാൻ കസ്ലാൻ മടിയൻ, ലേസി കസ്ലാൻ ലേസി മടിയൻ, ലേസി മസ് കസ്ലാൻ മടിയൻ. ഒളബാൻ ഒളബാൻ, എങ്കിരി കോപിഷ്ഠൻ, ഒളബാൻ എങ്കിരി. ഒളബാൻ ഒളബാൻ ഒളബാൻ, എങ്കിരി. മുഹിമ്മുൻ ജിദ്ദൻ മുഹിമ്മുൻ ജിദ്ദൻ, വളരെ പ്രധാനപ്പെട്ട, വെരി ഇമ്പോർട്ടൻ്റ്. മുഹിമ്മുൻ ജിദ്ദൻ മുഹിമ്മുൻ ജിദ്ദൻ മുഹിമ്മുൻ ജിദ്ദൻ, വെരി ഇമ്പോർട്ടൻ്റ്. മുഫീദുൻ ജിദ്ദൻ, ജിദ്ദൻ എന്നാൽ വെരി, വളരെ. മുഫീദുൻ യൂസ്ഫുൾ, ജിദ്ദൻ വെരി. മുഫീദുൻ ജിദ്ദൻ വെരി യൂസ്ഫുൾ, വെരി യൂസ്ഫുൾ. മുഫീദുൻ ജിദ്ദൻ വെരി യൂസ്ഫുൾ. മുലിറുൻ ജിദ്ദൻ മുലിറുൻ ജിദ്ദൻ മുലിറുൻ ജിദ്ദൻ, വളരെ ഉപദ്രവകരം, വെരി ഹാംഫുൾ, വെരി ഹാംഫുൾ. ഈ വീഡിയോയോടുകൂടി അറബി അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.